നാല് ചുണ്ടൻ വള്ളങ്ങൾ ഒരേപോലെ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ ചുണ്ടൻ വള്ളങ്ങളിൽ ആരും മുന്നിൽ, ഒരല്പം മുന്നിൽ കാട്ടിൽ തക്കേതിലാണോ, ആ കാട്ടിൽ തക്കേതിന്റെ മഞ്ഞ നിറമുണ്ടല്ലോ, ആ കാട്ടിൽ തക്കേതിന്റെ മഞ്ഞ പെയിന്റ് അടിച്ചു വരുന്ന ആ കാട്ടിൽ തക്കേതിന്റെ നിറമുണ്ടല്ലോ, അതിങ് അകലെ നിന്നേ ഈ സൂര്യപ്രകാശത്തിൽ തെളിഞ്ഞു കാണാം. കാട്ടിത്തക്കേതിൽ നാലാം ട്രാക്കിലുള്ള കാട്ടിത്തക്കേതിൽ ഒരല്പം മുന്നിലാണോ, അല്ല, നാല് വള്ളങ്ങളും ഒരേപോലെ തന്നെ ഏകദേശം ആ കുരിശടി പിന്നിട്ടിരിക്കുന്നു. വള്ളംകളിയുടെ ഗതി നിർണ്ണയിക്കുന്ന പുന്നമടയിലെ കുരിശടി പിന്നിട്ടിരിക്കുന്നു. നാല് വള്ളങ്ങൾ, ആ നാല് വള്ളങ്ങളിൽ ആരാണ്? അവർ കരുത്തരാണ്. അവരുടെ ഹീറ്റ്സ് മത്സരങ്ങളിൽ മൈക്രോ സെക്കൻഡുകളുടെ കുറവുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രവചനാതീതമായി തുടരുകയാണ്. അബ്ജോദ്, എന്തൊരു ഭംഗിയാണ് ഇതിനിത് കാണാൻ. നാല് വള്ളങ്ങൾ ഒരേ രീതിയിൽ, ഒരേ പാതയിൽ, ഒരേ ഭംഗിയിൽ ഇങ്ങനെ തുഴഞ്ഞു വരുന്നത് കാണാൻ അടുത്ത രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അറിയാം. നെഹ്റു ട്രോഫിയിൽ ഇത്തവണ 62-ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത് ആരാണ് എന്ന് എനിക്കിവിടെ നിന്ന് നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. ബിതിൻ പറയുന്നത് മഞ്ഞ നിറമുള്ള വള്ളമാണ് അല്പം മുമ്പിലെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ വള്ളങ്ങളും ഒരേ നിലയിൽ വെള്ളത്തിലൂടെ പറന്നു വരികയാണെന്നാണ്. കാട്ടിത്തക്കേതിൽ ഒരു അല്പം മുന്നിലാണ്, അങ്ങ് കിഴക്കേട്ടുന്ന ട്രാക്കിലൂടെ കടന്നു വരുന്ന കാട്ടിത്തക്കേതിൽ ആരാണ്? കാട്ടിത്തക്കേതിൽ അത് പള്ളാത്തുരുത്തിക്കാരാണ്. ഈ പുന്നമടയിൽ നിന്ന് അധികം ദൂരമില്ലാത്ത പള്ളാത്തുരുത്തിക്കാരാണ് ആ മനോജ് വള്ളങ്ങളി രംഗത്തെ ആസ്ഥാനം എന്ന് വിളിക്കുന്ന മനോജ് ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള കാട്ടിത്തക്കേതിൽ വള്ളം ഒന്നാം തുടയിൽ ഒന്നാം അണിയത്തിരിക്കുന്നത് ആരാ? വരുൺ ശർമ്മ, കുപ്പപ്പുറംകാരൻ വരുൺ ശർമ്മ. വരുൺ ശർമ്മയുടെ നീട്ടി വലിയുണ്ടല്ലോ, അതൊന്ന് കണ്ടേ. അയ്യോ, ഇല്ല, ഇപ്പോൾ ചെറുപുറങ്കി ഫൈനലിലേക്ക് കടന്നു വരികയാണ്. ആര്? കേരള പോലീസിന്റെ ചമ്പക്കുളം. ചമ്പക്കുളത്തിന് ഒരുപാട് ചരിത്രമുണ്ട്. 89-ൽ, 90-ൽ, 91-ൽ, 94-ൽ, 95-ൽ, 96-ൽ, 98-ൽ, 2009-ൽ, 2014-ൽ ട്രോഫി നേടി. അല്ല, ഒരല്പം മുന്നിലാണ് കാട്ടിത്തക്കേതിൽ. പുന്നമടയിൽ ജലരാജാവായി 68-ാമത് നെഹ്റു ട്രോഫിയിൽ പള്ളാത്തുരുത്തി സ്പോർട്സ് ക്ലബിന്റെ കാട്ടിത്തക്കേതിൽ. പ്രിയമുള്ളവരെ, 2018-ൽ 2019-ൽ ഇതാ രണ്ടു കൊല്ലം മുടങ്ങിക്കിടന്ന വള്ളംകളി 2022-ൽ എത്തുമ്പോൾ കാട്ടിത്തക്കേതിൽ പള്ളാത്തുരുത്തിക്ക് ഇത് ഹാട്രിക് വിജയം. പള്ളാത്തുരുത്തിക്ക് ഹാട്രിക് വിജയം. ഗരുഡൻ ചുണ്ടമായി എത്തിയ കാട്ടിത്തക്കേതിൽ. ഇനി ഇതിനൊരു അല്പം ആവേശം കുറച്ച് ഈ ക്ലബിന്റെയും ഈ വള്ളത്തിന്റെയും പ്രത്യേകതകൾ പറയുമോ? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് സമീപകാലത്താണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പഴയകാല പ്രതാപത്തിലേക്ക് എത്തിയത്. 2018-ലാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വീണ്ടും വള്ളംകളി രംഗത്തേക്ക് സജീവമായത്. അവർ ആ വർഷം തന്നെ അവർ വിജയം നേടി. പായ്പാട് ചുണ്ടനിൽ അവരങ്ങ് വിജയം നേടി. 2019-ൽ നടുഭാഗം ചുണ്ടനിൽ അവർ കപ്പ് നേടി. ഇത്തവണ അവർ കാട്ടിത്തക്കേതിൽ വെള്ളത്തിൽ അങ്ങ് മൂലം ചമ്പക്കുളം രാജപ്രമുഖൻ ട്രോഫിയിൽ അവർക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ ആ ട്രോഫി അങ്ങ് നഷ്ടപ്പെട്ടെങ്കിൽ അവർ നെഹ്റു ട്രോഫിയിൽ അങ്ങധികം അകലെയല്ലാത്ത പുന്നമടയിൽ നിന്ന് അങ്ങധികം അകലെയല്ലാത്ത പള്ളാത്തുരുത്തിയിലേക്ക് കൈനഗരി പഞ്ചായത്തിലേക്ക് ഇതാ ഒരിക്കൽ കൂടി നെഹ്റു ട്രോഫി എത്തുകയാണ്. ഒരിക്കൽ കൂടി നെഹ്റു ട്രോഫി എത്തുന്നു. അതിന്റെ ആവേശം ഈ കരകളിലെ ഇരു കരകളിലുമുള്ള ആളുകൾക്കുണ്ട്. ആളുകൾക്കെല്ലാം വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് അവർ ഈ വള്ളംകളിയെ നോക്കിക്കാണുന്നത്.